പൂജ കഴിഞ്ഞിട്ട് നമ്മളൊരു ഷോട്ട് എടുക്കുമ്പോൾ സാറ്റലൈറ്റിൻ്റെ മേളിൽ ക്യാമറ വെച്ചപ്പോൾ ഒരു മഴ തുടങ്ങി. ഒരു ഷോട്ട് ഓട്ടോ പാസിങ്ങിൻ്റെ ഷോട്ട് എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ്, അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ന്യൂസിൽ റെഡ് അലേർട്ട്. ഇവിടുന്ന് ഹെവി റെയിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സിനിമകളും ഷെഡ്യൂൾ ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ധ്യാൻ തന്നെ പറയും, പച്ച ഇങ്ങനെ പറയും, അതിന അവിടുത്തെ പടങ്ങളൊക്കെ ബ്രേക്ക്, ഇവിടെ മാത്രം മഴ ചെയ്തു. അതിന് എന്തോ ഒരു ലെക്കുണ്ട് കേട്ടോ നമ്മുടെ സിനിമയ്ക്ക്. കാരണം നമുക്ക് എന്തോ ഒരു അദൃശ്യകരങ്ങൾ നമ്മുടെ പടത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മഴ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചില സീനുകളിൽ വളരെ ഗംഭീരമായി പറഞ്ഞ ചില സീനുകളിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സീനുകളിൽ ഉപദ്രവിക്കാതെയും ഇരുന്നിട്ടുണ്ട്. പക്ഷേ മഴ കൊണ്ട് വിഷ്വലിനുണ്ടായ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഇലകളൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടി. പിന്നെ ഈ സ്കൈ ഒരു പ്രശ്നമുണ്ടായി, കാരണം സ്കൈ ഭയങ്കരമായിട്ട് ഫ്ലാറ്റായിപ്പോയി. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഇതായിരുന്നു. പിന്നെ ഷൂട്ട് തീർന്നു, അതിനുശേഷം നമ്മൾ പിന്നെ കുറച്ച് ടൈം എടുത്തു. നമുക്കിതിൻ്റെ ഒരു നമ്മുടെ രഞ്ജചേട്ടൻ എഡിറ്റ് ചെയ്തു. അപ്പോൾ രഞ്ജന എഡിറ്റിങ്ങിൻ്റെ രഞ്ജേട്ടൻ കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മുടെ പടത്തിന് എഡിറ്റ് കഴിയാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ അങ്ങനെ നമ്മൾ കടന്നു വന്നു ഫൈനൽ മിക്സ്. ഇതിന് എൻ്റെ ഇപ്പോൾ തിയേറ്റർ എത്തുന്നവരെയും വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫൈനൽ മിക്സ് ചെയ്തത് നാക് സ്റ്റുഡിയോ ചെന്നൈയിലാണ്, ചെന്നൈയിൽ സ്റ്റുഡിയോയിലാണ് മിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ എനിക്കിവിടെ ലാൽ മീഡിയ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുവ് പറഞ്ഞു നടക്കില്ല, ചെന്നൈ നാക്കിൽ തന്നെ ചെയ്യണമെന്ന് അവൻ നിർബന്ധം പിടിച്ചു. അങ്ങനെ നമ്മൾ നാക്കിൽ പോയി ഫൈനൽ മിക്സ് ചെയ്തു. ഞങ്ങൾ നമ്മളെല്ലാം ബാലൻസും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ മോർണിംഗ് ഫ്ലൈറ്റ് ഞങ്ങൾ പോകുന്നു. അപ്പം അവർ സൗണ്ട് ചെയ്ത് പറഞ്ഞു ഞങ്ങൾ മാസ്റ്ററിങ്ങിന് തുടങ്ങി ഇരിക്കാൻ പോകണം ചേട്ടാ, ഞാൻ ഈവനിങ് ഫയൽ അവിടെ എത്തിച്ചേക്കാൻ തുടങ്ങി. അന്ന് ഈവനിങ് അവിടെ മഴ സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ നമ്മുടെ ഫയലിന് വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ അവിടെ ഷട്ട് ഡൗൺ ആണ്. അവിടെ ഫ്ലഡ് വന്നു, ഷട്ട് ഡൗൺ ആയി. അതിനുശേഷം ഇന്നലെ അപ്ലോഡിങ് മിനിയാന്ന് അപ്ലോഡിങ് വരെയും നമ്മൾ ടെൻഷനാണ്. കാരണം അവിടെ നിന്ന് അവരയച്ചു തന്ന ഫയലിനകത്ത് ഡയലോഗ് മിസ്സിംഗ് ഉണ്ടായിരുന്നു. ഡയലോഗ് മിസ്സിംഗ് വന്നു കഴിഞ്ഞപ്പം അഞ്ചാമത്തെ റീലിൽ ബീപ് സൗണ്ട് വീണ്ടും നമ്മൾ കറക്റ്റ് മറന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്ന് ലാസ്റ്റ് വെള്ളിയാഴ്ച നടക്കുമെന്ന് പോലുള്ളൊരു ടെൻഷനായിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. ബട്ട് സംഭവിച്ചു, തിയറിലെത്തി. അപ്പോൾ സിനിമയ്ക്കുള്ളിൽ തന്നെ വലിയൊരു ഭയങ്കര സംഭവവികാസങ്ങളിലൂടെ കടന്നു വന്നൊരു സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എസ്പെഷ്യലി ഞാനൊരു പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ പോലും അല്ലാത്തൊരാൾ എന്നെ വിശ്വസിച്ച് എൻ്റെ സബ്ജക്റ്റ് കേട്ട് എനിക്ക് ധ്യാൻ ഡേറ്റ് തരണം വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളി വരുന്നു. പുള്ളി കൂടെ നിന്നു, ഈ സിനിമയുടെ കൂടെ നിന്നു. ഇപ്പം വേറെ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് സിനിമാറ്റോഫി ഇങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരുന്നില്ല. കാരണം ബിക്കോസ് എൻ്റെ എനിക്ക് ഏറ്റവും സിനിമയിൽ എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെല്ലാവുന്നൊരു സ്പേസിലുള്ള ആളാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഒന്ന് രണ്ട് സിനിമകളിൽ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിനിമാറ്റോഫി കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ആ കൈസേഹോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്നെ വിളിച്ച് വച്ചാൽ ഇങ്ങനെ രണ്ട് പാട്ടുണ്ട് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം, അത് ആരെന്ന് വെച്ചാൽ മച്ചാൻ ചെയ്യും. അപ്പോൾ ഞാൻ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് നമ്മൾ തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അത്രത്തോളം എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാൻ ഈ ഒരുപാട് സ്ട്രെസ്ഫുള്ളി മീൻസ് നമുക്ക് ചെറിയ പടമായതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കിളി പോയി നിൽക്കുമ്പോൾ മച്ചാൻ എനിക്ക് മച്ചാനെ ആ ഫ്രെയിം വെക്കണം, ഇങ്ങനെ സാധനം വെക്കാം, ഇതായിരിക്കും ഗുഡ്. പിന്നെ നമ്മൾ ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു സറൗണ്ടിൽ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് മൊണോട്ടൻസ് ആകാതെ ഇരിക്കുക എന്നുള്ളൊരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പുള്ളി ഡയറക്ടറാണ്, ആക്ടറാണ്, എപ്പോഴും ഒരു പടത്തുനിന്ന് അടുത്ത പടത്തിലേക്ക് പോകുന്നതുകൊണ്ട് പുള്ളിയുടെ എക്സ്പീരിയൻസ് കൊണ്ട് പല കാര്യങ്ങളും പറയും. അപ്പോൾ പുള്ളി അത് പറയും നല്ല സാധനങ്ങൾ, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് വളരെ നല്ലൊരു സീനുണ്ട്, അതായത് ഏറ്റവും ഇമോഷണൽ. ഈ പ്രിവ്യൂ കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടാവും പറയുന്ന ഒരു സീനുണ്ട്, അതായത് നൈറ്റിൽ ഗെൻഡി അവളുടെ അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ കൊണ്ടിരിക്കുമ്പം ധ്യാൻ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ ശരിക്കും ഞാൻ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല. അപ്പം എന്നോട് തോന്നി മച്ചാൻ അങ്ങനത്തെ ഒരു സീൻ ഇതിനകത്ത് വന്നത് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും സെയിം അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, ഞങ്ങൾ രണ്ടുപേരും ഇമോഷൻ പങ്കുവയ്ക്കാൻ പറ്റുന്നൊരു സീൻ ഒന്ന് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ആ സീൻ ഞാൻ എഴുതുന്നത്. പക്ഷേ ഈ സിനിമയിൽ തന്നെ ഏറ്റവും ആ നൈറ്റിൽ ഇവർ രണ്ടുപേരും മാത്രമുള്ള അരണ്ട വെളിച്ചത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ഇമോഷണൽ സീൻ, അത് ഭയങ്കര രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട്. അപ്പോൾ എനിക്ക് എൻ്റെ വരെ എപ്പോഴും എനിക്ക് ധ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ പോലാത്ത ഒരാളെന്നതിൽ ഞാൻ എനിക്ക് ഇങ്ങനത്തെ സ്പേസിലേക്ക് വരാൻ തന്നെ കാരണക്കാരനാണ് മച്ചനാണ്. പിന്നെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പ്രൊഡ്യൂസേഴ്സ് അനൂപ് ആൻഡ് ലിജോ. അപ്പോൾ അവർ എന്നെ ട്രസ്റ്റ് ചെയ്തു. കാരണം ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ വിശ്വസിച്ച് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ, അപ്പോൾ അത് ആ ജോലി ഞാൻ എനിക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പം ഓഡിയൻസിൻ്റെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ.